അനുദിന വിശുദ്ധർ സെപ്റ്റംബർ 7 വിശുദ്ധ ക്ലൗഡ്. ഓർലീൻസിലെ രാജാവായിരുന്ന ക്ലോഡോ റോമിൻ്റെയും വിശുദ്ധ ക്ലോട്ടിൽഡായുടെയും മൂത്ത മകനായിരുന്നു വിശുദ്ധ ക്ലൗഡ്. 522 വിശുദ്ധൻ്റെ ജനനം. ബുർഗണ്ടിയിൽ വച്ച് വിശുദ്ധൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ വിശുദ്ധന് വെറും 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എന്നിരുന്നാലും വിശുദ്ധ ക്ലോട്ടിൽഡ വിശുദ്ധനെയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളെയും പാരീസിൽ അത്യധികം സ്നേഹത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അവരുടെ അതിമോഹിയായ അമ്മാവൻ ഒർലിയൂസ് രാജ്യം സ്വന്തമാക്കുകയും അത് തങ്ങൾക്കായി വിഭജിക്കുകയും ചെയ്തു. അതിനായി വിശുദ്ധ ക്ലൗഡിൻ്റെ 2 സഹോദരന്മാരെയും സ്വന്തം കരങ്ങളാൽ ക്രൂരനായ ആ അമ്മാവൻ കൊലപ്പെടുത്തുകയുണ്ടായി. ഒരു പ്രത്യേക ദൈവനിയോഗം പോലെ വിശുദ്ധ ക്ലൗഡ് ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് ലോകത്തിൻ്റെ ഭൗതികത ഉപേക്ഷിച്ച് ദൈവസേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ആശ്രമപരമായ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് പാരീസിന് സമീപം സന്യാസ ജീവിതം നയിച്ചു വരുന്ന വിശുദ്ധ സെവേരിന്യൂസ് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ സെവേരിയൻ ന്യൂസിൻ്റെ കയ്യിൽ നിന്നുമാണ് വിശുദ്ധ ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിക്കുന്നത്. പിന്നീട് ലോകത്തിൽ നിന്ന് മാറി ഏകാന്തമായ ജീവിതം നയിക്കണമെന്ന ആഗ്രഹവുമായി വിശുദ്ധൻ പ്രൊവിൻസിലേക്ക് പോവുകയും അവിടെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആശ്രമം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതോടെ വിശുദ്ധൻ പാരീസിലേക്ക് തിരികെ പോരുകയും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധം ആഹ്ലാദ ആർവങ്ങളോടുകൂടി അവിടുത്തെ ജനങ്ങൾ വിശുദ്ധനെ സ്വീകരിക്കുകയും ചെയ്തു. അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അപേക്ഷയുടെ ഫലമായി 551 വിശുദ്ധൻ പാരീസിലെ മെത്രാനായിരുന്ന യൂസേബിയൂസിൻ്റെ പക്കൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി. വിശുദ്ധ ശുശ്രൂഷകളുമായി കുറേ കാലം അവിടെ ദേവാലയത്തിൽ വിശുദ്ധൻ ചിലവഴിച്ചു. പിന്നീട് വിശുദ്ധൻ പാരീസിൽ നിന്നും 2 കാതം അകലെയുള്ള സെൻറ് ക്ലൗഡിലേക്ക് പോവുകയും അവിടെ ഒരാശ്രമം പണികഴിപ്പിക്കുകയും ചെയ്തു. ഈ ലോകത്തെ ഭൗതികതയിൽ തങ്ങളുടെ ആത്മാക്കളെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്ന കുറേ ദൈവഭക്തരായ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സന്യാസ സമൂഹമായി അവർ ജീവിച്ചു. വിശുദ്ധ ക്ലൗഡിനെയായിരുന്നു അവർ തങ്ങളുടെ സുപ്പീരിയറായി പരിഗണിച്ചു വന്നിരുന്നത്. വിശുദ്ധനാകട്ടെ തൻ്റെ വാക്കിലും തൻ്റെ ജീവിത മാതൃകയിലും അവരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തെ മാത്രമല്ല അയൽ രാജ്യത്തിലെ ജനങ്ങൾക്ക് പോലും വേണ്ട ഉപദേശങ്ങളും പ്രചോദനങ്ങളും നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഏതാണ്ട് 560 വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഫ്രാൻസിലെ ആദ്യകാല രാജകീയ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധരാക്കപ്പെട്ട രാജാക്കന്മാരിൽ പ്രഥമനായിരുന്നു വിശുദ്ധ ക്ലൗഡ്. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.